ക്വസ്റ്റ്യൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് പഠിക്കുന്നത്. അപ്പോൾ ലൈവ് ആയോ എന്ന് നോക്കി കേട്ടോ. ലൈവ് ആയില്ല. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓക്കെ ലൈവ് ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് പ്രധാനപ്പെട്ട പി എസ് സിക്ക് ചോദിക്കുന്ന കുറേ ഒക്കെ പഠിച്ചു. അപ്പോൾ ഇന്ന് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് പി എസ് സിക്ക് വന്നിട്ടുള്ളത് സെലക്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. എ പേഴ്സൺ ഹു സാക്രിഫൈസ് ഹിസ് ലൈഫ് ഫോർ എ കോസ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയിട്ട് ഒരാൾ അവൻ്റെ ജീവൻ അർപ്പിക്കുന്ന സാക്രിഫൈസ് ചെയ്യുക അർപ്പിക്കുന്നതിന് എന്താണ് പറയുന്നത്? എ പേഴ്സൺ ഹു സാക്രിഫൈസ് ഹിസ് ലൈഫ് ഫോർ എ കോസ്, ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതം അർപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ബലിയർപ്പിക്കുന്നതിന് എന്താണ് പറയുക? ഓപ്ഷൻ നോക്കാം. പാട്രിയോട്ട്, മാർട്ടിയർ, റവല്യൂഷണറി, സോൾജിയേഴ്സ്. അപ്പോൾ ഇതിലേതാണ് ഉത്തരം? ലൈവ് വന്നിട്ടുണ്ടോ ആരെങ്കിലും, കമൻറ്റ് ചെയ്യാമോ? അപ്പോൾ ഇതിൽ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, മാർട്ടിയർ ആണ്. വൺ ഹു സാക്രിഫൈസ് ഹിസ് ലൈഫ് ഫോർ എ കോസ് എന്താണ് ഒറ്റപ്പദം, എന്താണ് മാർട്ടിയർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ഓപ്ഷൻ ഓപ്ഷൻ്റെ അർത്ഥങ്ങൾ കൂടെ പഠിക്കാം. ഇപ്പോൾ പാട്രിയോട്ട് എന്ന് വെച്ചാൽ ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തിരുന്നത് ഓക്കെ മാർട്ടിയർ. അപ്പോൾ പാട്രിയോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പാട്രിയോട്ട് എന്താണ്? രാജ്യസ്നേഹി എന്നാണ് അർത്ഥം. പാട്രിയോട്ടിക് സോങ് കേട്ടില്ല, ദേശഭക്തി ഗാനം. ആ അപ്പോൾ പാട്രിയോട്ട് എന്താണ്? രാജ്യസ്നേഹിയാണ്. പിന്നെ മാർട്ടിയർ നമ്മൾ പറഞ്ഞു രക്തസാക്ഷി. ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന, ഇപ്പോൾ മംഗൾ പാണ്ഡെ 1857 വിപ്ലവത്തിന് വേണ്ടിയിട്ട് രക്തസാക്ഷിയായത് ആദ്യ ആൾ ആരാണ്? നമ്മുടെ മംഗൾ പാണ്ഡെ. അപ്പോൾ ആ ഒരു റീസണ് വേണ്ടിയിട്ട് ബലിയർപ്പിച്ച ജീവിതം, അപ്പോൾ അതിനെ മാർട്ടിയർ അഥവാ രക്തസാക്ഷി എന്ന് പറയാം. അടുത്തത് റവല്യൂഷണറി. അപ്പോൾ റവല്യൂഷൻ എന്താണ്? വിപ്ലവം. അപ്പോൾ റവല്യൂഷണറി എന്ന് വെച്ചാൽ എന്താണ്? വിപ്ലവകാരി. അപ്പോൾ റവല്യൂഷണറി. അടുത്തത് സോൾജിയർ അറിയാലോ, പട്ടാളത്തിലെ സോൾജിയർ ആണെന്ന് പറയും അല്ലെ, പട്ടാളക്കാരൻ. അപ്പോൾ എ പേഴ്സൺ ഹു സാക്രിഫൈസ് ഹിസ് ലൈഫ് ഫോർ എ കോസ് എന്താണ് ഉത്തരം? മാർട്ടിയർ. എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ അൺമാരീഡ് വുമൺ ഈസ് കോൾഡ്. അപ്പോൾ കല്യാണം കഴിക്കാത്ത ഒരു വുമൺ, ഒരു സ്ത്രീയെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻസ് നോക്കാം. ബാച്ചിലർ ഉണ്ട്, സ്പിൻസ്റ്റർ ഉണ്ട്, വിഡോ ഉണ്ട്, വിഡോവർ ഉണ്ട്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഏതാണ് ഉത്തരം? ഏതാണ്? അൺമാരീഡ് വുമണിനെ നമ്മൾ എന്താണ് പറയുക? സ്പിൻസ്റ്റർ എന്നാണ് അല്ലേ പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം, സ്പിൻസ്റ്റർ. ഇനി ബാക്കി ഓപ്ഷൻസും കൂടെ നമുക്ക് പഠിക്കാം. ബാച്ചിലർ എന്ന് വെച്ചാൽ എന്താണ്? ബാച്ചിലേഴ്സ് പാർട്ടി കേട്ടിട്ടുണ്ട് അല്ലേ, ക്രോണിക് ബാച്ചിലർ സിനിമയുണ്ടല്ലേ. ഇപ്പം ബാച്ചിലർ എന്താണ്? അവിവാഹിതനാണ്. നമ്മൾ ബാച്ചിലർ എന്ന് പറയാം ആണിന്, അവിവാഹിതനെ നമ്മൾ ബാച്ചിലർ എന്നും അവിവാഹിതയ്ക്ക് നമ്മൾ എന്ത് പറയും? സ്പിൻസ്റ്റർ എന്നും പറയും കേട്ടോ, സ്പിൻസ്റ്റർ എന്നും പറയും. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്തായിരുന്നു? സ്പിൻസ്റ്റർ ആയിരുന്നു. ഇനി വിഡോ. പി എസ് സി 4 ഓപ്ഷനും എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. വിഡോ എന്താണ്? വിധവ. വിഡോയുടെ കൂടെ ഒരു ER കൂടെ ചേർത്ത എന്താണ്? വിഡോവർ ആകും. അത് മലയാളത്തിനും ചോദിക്കാനുണ്ടല്ലേ. എന്താണ് വിദുരൻ്റെ ഓപ്പോസിറ്റ്, എതിർലിംഗം എന്താണ്? വിധവ. അപ്പോൾ വിധവയുടെ ഓപ്പോസിറ്റ് ചോദിക്കാറുണ്ട്, എതിർലിംഗം വിധുരൻ. അപ്പോൾ വിഡോവർ എന്ന് വെച്ചാൽ എന്താണ്? വിധുരൻ എന്നാണ് അർത്ഥം. ഭാര്യ മരിച്ച ഭർത്താവിനാണ് നമ്മളെന്ത് വിഡോവർ എന്ന് പറയാം. ഭർത്താവ് മരിച്ച സ്ത്രീക്ക് എന്ത് പറയും? വിധവ എന്ന് പറയും. ഓക്കെ, അടുത്തത് അൺമാരിഡ് വുമൺ ഈസ് കോൾഡ് സ്പിൻസ്റ്റർ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, എ മാൻ ഹൂസ് വൈഫ് ഈസ് ഡെഡ്. നമ്മളിപ്പോൾ പഠിച്ചത് അപ്പോൾ ഭാര്യ മരിച്ച ആളെ നമ്മൾ എന്താണ് പറയുക? ഓപ്ഷൻ വിഡോ ഉണ്ട്, ബാച്ചിലർ ഉണ്ട്, വിഡോവർ ഉണ്ട്, സെലിബ്രേറ്റ് ഉണ്ട്. അപ്പോൾ ഏതാണ് നമ്മളിപ്പോൾ പഠിച്ചതല്ലേ? ഉത്തരം എന്തായിരുന്നു? വിഡോവർ ആണ് അല്ലേ. അപ്പോൾ ഭാര്യ മരിച്ച ആളെ നമ്മൾ വിഡോവർ എന്നാണ് പറയുന്നത്. ബാക്കി ഓപ്ഷൻസ് നമുക്ക് നോക്കാം. വിഡോ വിധവയാണ്. ബാച്ചിലർ നമ്മൾ പഠിച്ചു എന്താണ്? അവിവാഹിതനായിട്ടുള്ള ചെറുപ്പക്കാരനാണ് നമ്മൾ ബാച്ചിലർ എന്ന് പറയുന്നത്. വിഡോവർ എന്ന് വെച്ചാൽ എന്താണ്? വിദുരൻ അല്ലേ. അപ്പം അതല്ലേ ഉത്തരം, വിദുരൻ അഥവാ വിഭാര്യൻ, ഭാര്യയില്ലാത്ത ആൾ, ഭാര്യ മരിച്ച ആൾ. അടുത്തത് സെലിബ്രേറ്റ്. സെലിബ്രേറ്റ് എപ്പോഴും ചോദിക്കുക എന്താണ്? ബ്രഹ്മചാരി. നമ്മൾ ഓർത്തു വയ്ക്കാൻ എന്ത് പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ? സെലിബ്രേറ്റ്, അപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല എന്നൊരർത്ഥമാണ്. പിന്നെ ബ്രഹ്മചാരി, ബ്രഹ്മചാരി എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു അനുഷ്ഠാനത്തിനൊക്കെ വേണ്ടി കല്യാണം കഴിക്കാതെ നടക്കുന്ന ആളുകളെയൊക്കെയാണ് നമ്മൾ സെലിബ്രേറ്റ് എന്ന് പറയാം. അപ്പോൾ അവരെന്താ ഈ അനുഷ്ഠാനമൊക്കെ ആയിട്ട് നല്ല സെലിബ്രേറ്റ് ചെയ്താണ് നടക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ഓർത്തു വെച്ചു അല്ലേ. അപ്പോൾ സെലിബ്രേറ്റ് എന്നാണ് ബ്രഹ്മചാരി. അതെന്തെങ്കിലും അനുഷ്ഠാനപരമായ ഈ ശാന്തിപ്പണിക്കൊക്കെ വേണ്ടിയിട്ട് കല്യാണം കഴിക്കാതെയൊക്കെ ഇരിക്കില്ലേ. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് സെലിബ്രേറ്റ് എന്ന് പറയുക. അപ്പോൾ സെലിബ്രേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ബ്രഹ്മചാരി. അപ്പോൾ നല്ല സെലിബ്രേറ്റ് ചെയ്ത് കിടക്കുക, ഉത്സവം ആഘോഷമൊക്കെ കൂടി നല്ല സെലിബ്രേറ്റ് ചെയ്ത്
നടക്കാമെന്നൊന്ന് ഓർത്ത് വെക്കാം. സെലിബ്രേറ്റ് ബാക്കിയെല്ലാ വാക്കുകളും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എ മാൻ ഹൂസ് വൈഫ് ഈസ് ഡെഡ് ഈസ് കോൾഡ്, ഉത്തരം എന്താണ്? വിഡോവർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആർട്ട് ഓഫ് പ്രൊഡ്യൂസിങ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. അപ്പോൾ നല്ല മനോഹരമായ ഹാൻഡ് റൈറ്റിംഗ്, നല്ല കയ്യക്ഷരം. അപ്പോൾ ആ നല്ല കയ്യക്ഷരം എഴുതുന്ന ആ ഒരു ആർട്ടിന് പറയുന്ന പേരെന്താണ്? അപ്പോൾ നമുക്ക് നോക്കാം. കാലിസ്തെനിക്സ് ഉണ്ട്, കാർണേജ് ഉണ്ട്, കാലിഗ്രാഫി ഉണ്ട്, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പിന്നെന്താണ്? കൊറിയോഗ്രഫി. കൊറിയോഗ്രഫി നമ്മൾ ഈ ഫിലിമൊക്കെ കണ്ട്, അതായത് കൊറിയോഗ്രാഫർ, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഫിലിമിലെ നൃത്ത സംവിധാനം ഒക്കെ ചെയ്യുന്ന ആൾ, പാട്ടിനനുസരിച്ചിട്ട് നൃത്തം ഒക്കെ ചെയ്യുന്ന ആളെയാണ് നമ്മൾ കൊറിയോഗ്രാഫർ എന്ന് പറയാം. അതെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്കി മൂന്ന് വാക്കുകളിലായിരിക്കും അല്ലെ സംശയം വരിക. അപ്പോൾ നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർട്ടിന് എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ നല്ല ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്കോ അങ്ങനെ പറയാം അല്ലേ. അപ്പോൾ എന്താണ്? ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണ്. എന്താണ്? ഓപ്ഷൻ സി ആണ്. എന്താണ്? കാലിഗ്രാഫി ആണ്. നമുക്ക് ബാക്കി ഓപ്ഷൻ്റെ അർത്ഥങ്ങൾ നമുക്ക് നോക്കാം. കാലിസ്തെനിക്സ് എന്താണ്? കാലിസ്തെനിക്സ് അനുഷ്ഠാനം എന്നാണ്. കാലിസ്തെനിക്സ് അനുഷ്ഠാനം, കാലിസ്തെനിക്സ് അനുഷ്ഠാനം. അടുത്തത് കാർണേജ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് എന്താണ്? കൂട്ടക്കൊല. കാർണേജ് എന്താണ്? കൂട്ടക്കൊല. കാർണേജ് കൂട്ടക്കൊല. അപ്പോൾ അടുത്തത് കാലിസ്തെനിക്സ് നമ്മൾ പഠിച്ചു, അനുഷ്ഠാനം. അടുത്ത കാലിഗ്രാഫിയുടെ പേരെന്താണ്? കയ്യെഴുത്തു ശാസ്ത്രം. അപ്പോൾ ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെ ചെയ്യാം? ഇപ്പോൾ കാലിഗ്രാഫി പഠിപ്പിക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്, കാലിഗ്രാഫിക്ക് ചേർക്കാം പിള്ളേരെ. അപ്പോൾ ആദ്യം അവർ നല്ല ഈ വൃത്തമൊക്കെ വരയ്ക്കും, അതുപോലെ സ്ക്വയർ വരയ്ക്കാൻ പഠിപ്പിക്കും. അങ്ങനെ പതുക്കെ പതുക്കെ ഒരേ രീതിയിൽ എല്ലാ അക്ഷരങ്ങളും എഴുതാൻ പഠിപ്പിക്കും. അപ്പോൾ അതാണ് കാലിഗ്രാഫി. എന്താണ്? കയ്യെഴുത്തു ശാസ്ത്രം. ഹാൻഡ് റൈറ്റിംഗ് മോശമായിട്ടുള്ളവരെ ചേർക്കുന്നുണ്ട്, കൊച്ചു പിള്ളേരെയൊക്കെ ഇപ്പോൾ കാലിഗ്രാഫി പഠിപ്പിക്കാൻ ചേർക്കുന്നുണ്ട്. അടുത്ത കൊറിയോഗ്രഫി നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. എന്താണ്? നൃത്ത സംവിധാനകല. ഇപ്പോൾ ഒരു പാട്ടുണ്ട്, അപ്പോൾ പാട്ടിന് ആസ്പദമായിട്ട് നൃത്തമൊക്കെ ചെയ്യിപ്പിക്കുന്ന, അതിന് അനുയോജ്യമായ നൃത്തം സംവിധാനം ചെയ്യുന്നതിനെയാണ് നമ്മൾ കൊറിയോഗ്രാഫർ എന്ന് പറയുക അല്ലേ. അപ്പോൾ കൊറിയോഗ്രാഫി എന്താണ്? നൃത്ത സംവിധാനകല. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? ദ ആർട്ട് ഓഫ് പ്രൊഡ്യൂസിങ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് എന്താണ്? കാലിഗ്രാഫി. കിട്ടിയല്ലോ, കാലിഗ്രാഫിയാണ്. അടുത്തത്, വെൻ എ പേഴ്സൺ ഫോൾസ് ഫ്രം പ്രോസ്പെരിറ്റി ഹി ഈസ് ഇൻ ഡാഷ്. അപ്പോൾ ഒരു മനുഷ്യൻ നല്ല പ്രോസ്പിരിറ്റി, നല്ല അഭിവൃദ്ധിയിൽ നിന്നിട്ട് പെട്ടെന്ന് എന്ത് പറ്റി? അഭിവൃദ്ധിയിൽ നിന്ന് നേരെ താഴോട്ട് പോയി എന്ന് വെച്ചാൽ എന്താണ്? ഫോൾസ് ഫ്രം പ്രോസ്പിരിറ്റി എന്ന് വെച്ചാൽ നല്ല അഭിവൃദ്ധിയിൽ നിന്ന് അയാൾ ക്ഷയിച്ചു പോയി. ഇപ്പോൾ വൃദ്ധിയുടെ ഓപ്പോസിറ്റ് ക്ഷയം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അഭിവൃദ്ധിയിൽ നിന്ന് ക്ഷയിച്ചു പോകുമ്പോൾ ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? സെറണ്ടിപ്പിറ്റി ഉണ്ട്, ഒഡാസിറ്റി ഉണ്ട്, അഡ്വേഴ്സിറ്റി ഉണ്ട്, സ്റ്റുപ്പിഡിറ്റി ഉണ്ട്. സ്റ്റുപ്പിഡിറ്റി എല്ലാവരും കേട്ടാണോ അല്ലേ. അപ്പോൾ ഇതിൽ എന്താണ് ഉത്തരം എന്ന് വെച്ചാൽ, ക്ഷയിച്ചു പോയി എന്നൊരർത്ഥം വരുന്നത് ഓപ്ഷൻ സി ആണ്. അഡ്വേഴ്സിറ്റി എന്താണ്? കഷ്ടകാലം വരുന്ന സമയം എന്ന് പറയും അല്ലെ, അഡ്വേഴ്സിറ്റി. ബാക്കി ഓപ്ഷനും കൂടെ നമുക്ക് പഠിക്കണ്ടേ. സെറണ്ടിപ്പിറ്റി എന്ന് വെച്ചാൽ ഓർക്കാപ്പുറത്ത് ഗുണകരമായ കാര്യം നേടുന്നതിനുള്ള ഭാഗ്യം എന്ന് വെച്ചാൽ, അപ്രതീക്ഷിതമായിരിക്കുമ്പോൾ ഒരു ലോട്ടറി അടിക്കുക, അതൊക്കെ എന്താ സെറണ്ടിപ്പിറ്റി എന്ന് പറയാം കേട്ടോ. സെറണ്ടിപ്പിറ്റി, അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഭാഗ്യം വന്നുകൊണ്ടിരിക്കുന്നതിനെ നമ്മൾ എന്താ പറയും? സെറണ്ടിപ്പിറ്റി. അപ്പോൾ അതും നേരത്തെ പറഞ്ഞ പ്രോസ്പിരിറ്റി പോലെ തന്നെയാണ് അല്ലേ, അതും നല്ല സമയമാണ്. ഇപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് കഷ്ടപ്പെട്ട സമയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ഒഡാസിറ്റി എന്താണ്? അഹങ്കാരം അല്ലെങ്കിൽ സാഹസികത. അപ്പോൾ ഒഡാസിറ്റി എന്ന് വെച്ചാൽ അഹങ്കാരം അല്ലെങ്കിൽ സാഹസികത. അടുത്തത് അഡ്വേഴ്സിറ്റി എന്താണ്? അഡ്വേഴ്സിറ്റി എന്ന് വെച്ചാൽ ആപത്ത് കാലം. സ്റ്റുപ്പിഡിറ്റി നമുക്കറിയാലോ, ഹൈ സ്റ്റുപ്പിഡിറ്റി നമുക്കറിയാലോ, മണ്ടൻ. സ്റ്റുപ്പിഡെന്താ മണ്ടൻ? സ്റ്റുപ്പിഡിറ്റി മണ്ടത്തരം അല്ലെങ്കിൽ മടയത്തം. അടുത്തത്, അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ? വെൻ എ പേഴ്സൺ ഫോൾസ് ഫ്രം പ്രോസ്പിരിറ്റി, പ്രോസ്പിരിറ്റിയിൽ നിന്ന് താഴോട്ട് പോകുന്നതിനെ നമ്മൾ എന്ത് പറയും? അപ്പോൾ അയാളെ നമ്മൾ എന്ത് പറയും? ഓ, അവൻ ഭയങ്കര കഷ്ടത്തിലാണ്, കഷ്ടകാലത്തിലാണെന്ന് പറയും. എന്താണ്? അവനപ്പോൾ അഡ്വേഴ്സിറ്റിയിലാണ്, അഥവാ ക്ഷയിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണെന്ന് പറയാം. അപ്പോൾ പ്രോസ്പിരിറ്റിയുടെ ഓപ്പോസിറ്റും PSC ചോദിക്കാറുണ്ട്, ഓപ്പോസിറ്റ് അഡ്വേഴ്സിറ്റി. പ്രോസ്പിരിറ്റിയുടെ ഓപ്പോസിറ്റ് അഡ്വേഴ്സിറ്റി, അഭിവൃദ്ധി ഓപ്പോസിറ്റ് ക്ഷയം. അപ്പോൾ അതിൽ നമ്മൾ കേൾക്കാത്ത വാക്ക് ഏതാ? സെറണ്ടിപ്പിറ്റി അല്ലേ. സെറണ്ടിപ്പിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഓർക്കാപ്പുറത്ത് ഗുണകരമായ കാര്യം നേടുക, അല്ലെങ്കിൽ നിലച്ചിരിക്കാത്ത സമയത്ത് ഭാഗ്യം വരിക. പിന്നെ ഒഡാസിറ്റി എന്താണ്? സാഹസികത. ഒഡാസിറ്റി സാഹസികത. അടുത്തത്,
കിട്ടുന്നുണ്ടല്ലോ അല്ലേ, കൂടൊന്നും വേണ്ടല്ലോ ഇനി. ഓക്കെ, അടുത്ത് എ പ്ലേസ് വെയർ കോയിൻസ് ആർ മെയ്ഡ് ഈസ് കോൾഡ്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കോയിൻ ഉണ്ടല്ലോ നമ്മുടെ നാണയം, നാണയം നിർമ്മിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരെന്താണ്? അപ്പോൾ ഓപ്ഷൻസ് നോക്കിയാൽ ഡോക്ക് ഉണ്ട്, ഡോക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പിന്നെ ഡ്രാപ്പറി ഉണ്ട്, അടുത്തത് മിൻറ്റ് ഉണ്ട്, ഗ്രാനറി ഉണ്ട്. ഗ്രാനറിയും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഏതാണ് ഉത്തരം? കോയിൻസ് മിൻറ്റ് ചെയ്യുന്ന അല്ലേ, അല്ല കോയിൻസ് മെയ്ഡ് ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേരെന്താണ്? മിൻറ്റ് എന്നാണ് പറയുന്നത്. മിൻറ്റ്, ഓപ്ഷൻ സി മിൻറ്റ്. ഇനി ബാക്കി ഓപ്ഷൻ കൂടെ പഠിക്കണ്ടേ. ഡോക്ക് എന്ന് വെച്ചാൽ ഡോക്ക് യാർഡ്, ഡോക്ക് യാർഡ് പഠിച്ചിട്ടില്ലേ. അപ്പോൾ ഡോക്ക് എന്താണ്? കപ്പലുകളുടെ അറ്റകുറ്റപ്പണിയൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഡോക്ക് യാർഡ് അല്ലേ, ഡോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കപ്പലുകളിലേക്ക് ഒന്ന് ശരിയാക്കുന്ന സ്ഥലമാണ് ഡോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഡ്രാപ്പറി എന്ന് പറയാം, ഡ്രാപ്പറി എന്ന് പറയുന്നത് നമ്മുടെ തുണിയൊക്കെ ഇല്ലേ, തുണിയൊക്കെ മടക്കി വയ്ക്കുന്ന ആ ഒരു സ്ഥലം, അല്ലെങ്കിൽ മില്ല് എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ ഡ്രാപ്പറി എന്ന് വെച്ചാൽ ജൗളിത്തരം, ജൗളി എന്താണ്? തുണി. അപ്പോൾ ജൗളിത്തരങ്ങൾക്കും അതുപോലെ തുണിക്കച്ചവടത്തിൻ്റെ സ്ഥലത്തും തുണിക്കച്ചവടത്തിനൊക്കെ എന്ത് പറയാം? ഡ്രാപ്പറി എന്ന് പറയാം, ഡ്രാപ്പറി എന്ന് പറയാം കേട്ടോ. അത് എങ്ങനെ ഓർത്ത് വയ്ക്കാം? റാപ്പ് ചെയ്ത് വയ്ക്കുന്ന തുണിയല്ലേ, അപ്പോൾ റാപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഡ്രാപ്പറി ഒന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ. ഡ്രാപ്പറി എന്താണ്? ജൗളിത്തരങ്ങൾ അഥവാ തുണിക്കച്ചവടമാണ്. അടുത്തത് മിൻറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു. മിൻറ്റ് ചെയ്യുന്നത് എന്താണ്? നാണയം നിർമ്മിക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ മിൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഗ്രാനറി അറിയാലോ, നെല്ലറ എന്നൊക്കെ പറയുമല്ലോ. എന്താണ് നെൽപ്പുര? നമ്മൾ നെല്ലിടുന്ന അറയില്ലേ, അറ അത് തന്നെ. പത്തായത്തിനാണ് ഗ്രാനറി. ഗ്രെയിൻസ് എന്താണ്? ധാന്യം. ധാന്യം ഇട്ട് വയ്ക്കുന്ന സ്ഥലത്തിന് നമ്മൾ ഗ്രാനറി എന്ന് പറയും. ഈ പറഞ്ഞതെല്ലാം ഓരോന്ന് ചെയ്യുന്ന സ്ഥലമാണ് അല്ലേ, സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ ഇന്നത് പണി ചെയ്യുന്ന സ്ഥലങ്ങൾ, അതുപോലെ തുണിയൊക്കെ വയ്ക്കുന്ന സ്ഥലം. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കോയിൻസ് നിർമ്മിക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണ്? മിൻറ്റ്. എപ്പോഴും ചോദിക്കും പി എസ് സി. ഇപ്പം കിട്ടിയല്ലോ. അടുത്തത് വൺ ഹൂ ഹെയ്റ്റ്സ് മാൻകൈൻഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ മാൻകൈൻഡിനെ, ജനങ്ങളെ ഇഷ്ടമില്ലാത്തത് അല്ലെ, മനുഷ്യരെ ഇഷ്ടമില്ലാത്തവർക്ക് പറയുന്ന പേരെന്താണ്? അപ്പോൾ ഓപ്ഷൻ നോക്കിയേ, ഫിലാൻത്രോപ്, മിസാൻത്രോപ്, സൈനിക്, സാഡിസ്റ്റ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഈ ഫൈൽ എന്ന് പറയുമ്പോൾ ബിബ്ലിയോ ഫൈൽ എന്ന്, ഫൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്ടമുള്ളതെന്നാണ്. അപ്പോൾ ഫിലാൻത്രോപ്പ് എന്ന് പറയുമ്പോൾ എന്താ? ഇഷ്ടമുള്ളതാണ്. ഇനി മിസ് ചേർത്ത് വരുന്നത് എന്താ? നെഗറ്റീവാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ മിസാൻത്രോപ്പ് എന്തായിരിക്കും? ജനങ്ങളെ ഇഷ്ടമില്ലാത്ത ആളായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ്, അതെ, മിസാൻത്രോപ്പാണ് ഉത്തരം. അപ്പോൾ ബാക്കി ഓപ്ഷൻ കൂടെ നമുക്ക് പഠിക്കാം കേട്ടോ. ഈ പറയുന്ന ബാക്കി ഉത്തരങ്ങൾ, ബാക്കി ഓപ്ഷൻ്റെ അർത്ഥം ഒന്ന് എഴുതിയെടുക്കണം കേട്ടോ, കാരണം ഇത് വീണ്ടും ചോദിക്കും. ഓക്കെ, അടുത്തത് ഫിലാൻത്രോപ്പ് എന്ന് വെച്ചാൽ എന്താ? ഫൈൽ എന്ന് വെച്ചാൽ ഇഷ്ടം, സ്നേഹം. അപ്പോൾ ഫിലാൻത്രോപ്പ് എന്താണ്? മനുഷ്യ സ്നേഹി. ആന്ത്രപ്പോളജി എന്താണ്? മനുഷ്യരുടെ നരവംശാസ്ത്രം അല്ലേ ആന്ത്രപ്പോളജി. അപ്പോൾ നമ്മൾ പഠിച്ചാലേ ആന്ത്രക്കാരെ പറ്റി പഠിക്കുന്നു എന്ന് ഓർത്ത് വയ്ക്കാന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഫിൽ ആന്ത്രോപ്പ്, ഈ ഫൈൽ ആന്ത്രോവിനാണെങ്കിൽ അല്ല മനുഷ്യരോടാണെങ്കിൽ എന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ. ഫിലാൻത്രോപ്പ് മനുഷ്യ സ്നേഹി. മിസ് ആന്ത്രോപ്പ് എന്താ? മിസ് ഇഷ്ടമില്ല. ആന്ത്രോപ്പ് മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട. മിസ് ആന്ത്രോപ്പ് മനുഷ്യ വിദ്വേഷി. അടുത്ത സൈനിക് എന്താണ്? മറ്റേ ക്ഷീരമുള്ളവരകിടിഞ്ചു കെട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം എന്ന് പറയുന്ന പോലെ ചില ആളുകളുണ്ട്. എത്ര നല്ല കാര്യങ്ങൾ സംഭവിച്ചാലും അതിൻ്റെ ദോഷം മാത്രം കണ്ടുവയ്ക്കുന്നത് എന്താ? ദോഷൈകതൃക്ക എന്ന് പറയും അല്ലേ. അപ്പം സൈനിക് എന്നൊരു വാക്കിൻ്റെ അർത്ഥം എന്താ? ദോഷദർശി. ഈ മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ, റ് എന്നൊക്കെ ആയിപ്പോയത്. അപ്പോൾ ദോഷദർശികൾക്കാണ് നമ്മൾ സൈനിക് എന്ന് പറയാം. സൈനിക് ദോഷദർശി. ഓക്കെ, അടുത്തത് സാഡിസ്റ്റ്. ഓ, അവനൊരു സാഡിസ്റ്റാണ്. ഇപ്പോൾ ചിലരെന്താ, മറ്റുള്ളവരെ ഈ ഉപദ്രവിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തും അല്ലേ. മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ അവർ കഷ്ടപ്പെടാണ് ബഹാഹേന്ദ്രാശ്വാസം. അപ്പം അങ്ങനെ വരുന്ന ദുഷ്ടന്മാരെയാണ് നമ്മൾ സാഡിസ്റ്റാന്ന് പറയാം. എന്താണ്? ക്രൂരതയിൽ ആനന്ദം അനുഭവിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സാഡിസ്റ്റ് എന്ന് പറയാം. അവനൊരു സാഡിസ്റ്റാണെന്ന് പറയില്ലേ അത്. അപ്പോൾ നമ്മുടെ ഇവിടെ ചോദ്യം എന്തായിരുന്നു? വൺ ഹു ഹെയ്റ്റ്സ് മാൻകൈൻഡ്, മനുഷ്യരെ ഇഷ്ടമല്ലാത്തവന്മാർക്ക് എന്താ പറയുക? മിസ് ആന്ത്രോപ്പ് അല്ലേ, മിസ് ആന്ത്രോപ്പ് എന്നാണ് പറയുക, മിസ് ആന്ത്രോപ്പ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മർഡർ ഓഫ് വൺസ് ഫാദർ. കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ മർഡറും ഓർത്ത് വയ്ക്കാനുള്ള കോഡും പഠിച്ചില്ലേ. അപ്പോൾ എന്താണ്? പിതാവിനെ കൊല്ലുന്നവനെ നമ്മൾ എന്ത് പഠിച്ചു? പാട്രിസൈഡ് പഠിച്ചു അല്ലേ. പിതാവിനെ കൊല്ലുന്നവൻ പാട്രിസൈഡ്. ഇനി ഓപ്ഷൻസ് നോക്കാം. സൂയിസൈഡ്, ഹോമിസൈഡ്, ജീനോസൈഡ്. സൂയിസൈഡ് സ്വന്തമായിട്ട് മരിക്കുക, പാട്രിസൈഡ് പിതാവിനെ കൊല്ലുക, ഹോമിസൈഡ്. ഹോമോസാപ്പിയൻസ് ആരാണ്? മനുഷ്യരുടെ ശാസ്ത്ര നാമമാണെന്ന് പഠിച്ചില്ലേ. അപ്പോൾ ഹോമോനെ കൊല്ലുന്നത് ആരാണ്? നരഹത്യ അല്ലേ, അല്ലെങ്കിൽ നരഘാതകൻ എന്നൊക്കെ പറയാം അല്ലേ, ഹോമിസൈഡ്. അപ്പോൾ ജീനോം എന്താണ്? ജീനോം വംശം എന്നൊരർത്ഥം അല്ലേ. അപ്പോൾ ജീനോമിനെ കൊല്ലുന്നത് എന്താ? വംശഹത്യ അല്ലേ, ജീനോസൈഡ് വംശഹത്യ. ഓക്കെ,
അടുത്ത മർഡർ ഓഫ് വൺസ് ഫാദർ നമ്മൾ പഠിച്ചു പാട്രിസൈഡ്, പിതാവിനെ കൊല്ലുന്നത് പാട്രിസൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഹൂസ് ഡസ് നോട്ട് ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ദൈവമൊന്നും നിലനിൽക്കില്ല എന്ന് വിശ്വസിക്കും, ദൈവമില്ല, എക്സിസ്റ്റൻസ് എന്താണ് നിലനിൽക്കുക. നമ്മളിപ്പോൾ ബയോളജി ക്ലാസ്സിൽ പഠിച്ചില്ലേ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്, എക്സിസ്റ്റൻസ് അല്ല പഠിച്ചത്, ഫിറ്റസ്റ്റ് ആണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ദൈവം നിലനിൽക്കുന്നില്ല എന്ന് പഠിച്ചത്, നിലനിൽക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് പറയുന്ന പേരെന്താണ്? അവനൊരു എത്തിസ്റ്റാണ്, എന്താണ്, നിരീശ്വരവാദിയാണ്, എത്തിസ്റ്റ്. ബാക്കി ഓപ്ഷൻ ആഗണിസ്റ്റ്, ഒക്ലിസ്റ്റ്, ഒരു സി ഉള്ളു കേട്ടോ. പിന്നെ ഈഗോയിസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ആഗ്നോസ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ്, ദൈവത്തെയോ ലോകോൽപ്പത്തിയെയോ ഒന്നും യാതൊരു അങ്ങനെയൊന്നും ഇല്ല, അത് ലോകം അതിനൊക്കെ ഒന്നും വിശ്വസിക്കാതിരിക്കുക. അപ്പോൾ നമ്മളെന്താ, ദൈവത്തെയോ ലോകോൽപ്പത്തിയെ പറ്റിയൊന്നും വിശ്വസിക്കാത്ത അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്നവരെയാണ് അഗ്നോസ്റ്റിക് എന്ന് പറയും. പിന്നെ ഒക്യുലിസ്റ്റ് എന്താണ്, ഒക്യുലാർ എന്താണ്, ഒപ്റ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട എന്താ കണ്ണുമായിട്ട്, ഒക്യുലാർ എന്താണ്, നേത്ര ചികിത്സകനാണ് നമ്മൾ ഒക്യുലിസ്റ്റ് എന്ന് പറയാം, ഒക്യുലിസ്റ്റ്. അടുത്ത എത്തിസ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു, നിരീശ്വരവാദി. പിന്നെ ഈഗോയിസ്റ്റ് എന്താ, ഓ എന്താ ഈഗോയാണ് അവന്, അപ്പോൾ ഈഗോയിസ്റ്റ് എന്താ, എന്താ അഹം അല്ലേ, ഞാനെന്ന ഭാവമുള്ളവനാണ് അല്ലേ, ഭയങ്കര ഈഗോയാണ് അവൻ, എന്താണ് എന്നെ അംഗീകരിക്കണം, അങ്ങനെ ഒരു ചിന്ത ഉള്ള ആളുകൾക്കാണ് നമ്മൾ ഭയങ്കര ഈഗോയാണെന്ന് പറയും അല്ലേ. അപ്പോൾ ഈഗോയിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, അഹംഭാവി, അഹംഭാവി. അപ്പോൾ വൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്താണ്, നമ്മൾ ദൈവവിശ്വാസം ഇല്ലാത്തവനെ നമ്മൾ എന്ത് പറയും, നിരീശ്വരവാദി അഥവാ എത്തിസ്റ്റ് എന്ന് പറയും കേട്ടോ, എത്തിസ്റ്റ്. അടുത്ത വൺ ഹു അബ്സ്റ്റെയിൻ, അബ്സ്റ്റെയിൻ എന്താ, വർജിക്കുക, വേണ്ടെന്ന് വയ്ക്കുക, അബ്സ്റ്റെയിൻ എന്താണ്, വർജിക്കുക, അബ്സ്റ്റെയിൻ കംപ്ലീറ്റ്ലി ഫ്രം ആൾക്കഹോൾ. അപ്പോൾ ലഹരിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വിമുക്തനാകുന്ന ആളുകൾക്ക് പറയുന്ന പേരെന്താ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, ടീറ്റോ ടോളർ പഠിച്ചു അല്ലേ. അപ്പോൾ ഞാൻ ഓർത്ത് വയ്ക്കാൻ പറഞ്ഞു, ഇപ്പോൾ മദ്യപിക്കൊന്നും ഇല്ല, അതുപോലെ ഈ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കില്ലെങ്കിൽ എന്താ, പല്ലൊക്കെ നല്ല വെളുത്തിരിക്കും, അല്ലെങ്കിൽ മുറുക്കാനും അങ്ങനത്തെ ലഹരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താ, പല്ല് കറുത്തിരിക്കും. അപ്പോൾ ടീത്ത് നല്ലതായിട്ടിരിക്കുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്തായിരുന്നു ഉത്തരം, ടീറ്റോ ടോളറാണ് കേട്ടോ, ടീറ്റോ ടോളറാണ്. ബാക്കി ഓപ്ഷൻ്റെ അർത്ഥം കൂടെ നമുക്ക് പഠിക്കാം. ആ എത്തിസ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു, നിരീശ്വരവാദിയാണ്. ക്ലിപ്റ്റോമാനിയ, അവന് ക്ലിപ്റ്റോമാനിയുടെ അസുഖം ഉണ്ടെന്ന് വെച്ചാൽ എന്താ, എന്തെങ്കിലുമൊക്കെ കണ്ടാൽ അടിച്ചു മാറ്റി വയ്ക്കുക അല്ലേ. ക്ലിപ്റ്റോമാനിയ, ക്ലിപ്റ്റോമാനിയ എന്താ, മോഷണം, മോഷ്ടിക്കാനൊരു പ്രവണത അല്ലേ. ക്ലിപ്റ്റോമാനിയൊക്കെ എന്ന് വെച്ചാൽ എന്താണ്, മോഷണ പ്രവണതയുള്ള ആളല്ലേ. പിന്നെ ടീറ്റോ ടോളർ നമ്മൾ പറഞ്ഞു, സമ്പൂർണ്ണ ലഹരി പദാർത്ഥ വർജകനെയാണ് അല്ലേ, ലഹരി മൊത്തമായിട്ട് ഉപേക്ഷിക്കുന്നവനെ. പിന്നെ മിസാൻത്രോപ്പ് ഓൾറെഡി പഠിച്ചു, മനുഷ്യ വിദ്വേഷി. അടുത്ത വൺ ഹു ഹാസ് സഡൻലി റൈസൺ ടു വെൽത്ത്, നേരത്തെ നമ്മൾ പ്രോസ്പിരിറ്റിയിൽ നിന്ന് താഴെ വീഴുന്ന കാര്യം പഠിച്ചു, ഇപ്പം എന്താ സഡൻലി റൈസ് ടു വെൽത്ത്, പൈസയൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് അങ്ങ് കാശുകാരനാകുക. എന്താ നമ്മൾ പറയും, ചില ആളുകൾ ഗൾഫിലൊക്കെ പോയിട്ട് വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് കാശുകാരനാവില്ല, ഇപ്പം എന്താ അതിനെന്താ പറയുക, അപ്സ്റ്റാർട്ട് എന്നാണ് പറയുക. അപ്സ്റ്റാർട്ട് എന്ന് വെച്ചാൽ എന്താ, പുതുപ്പണക്കാരൻ. അപ്പോൾ സഡൻലി റൈസ് ഔട്ട് ടു വെൽത്തിൻ്റെ പറയുന്ന പേരെന്താണ്, അപ്സ്റ്റാർട്ട്. ഓപ്ഷൻ ബാക്കി നോക്കാം. ബർഗ്ലർ, ബർഗ്ലർ എന്താണ്, കവർച്ചക്കാരനാണ്, പിടിച്ചുപറിക്കാരനൊക്കെയാണ് നമ്മൾ ബർഗ്ലർ എന്ന് പറയാം. അവനൊരു ബർഗ്ലറാണെന്ന് പറയില്ലേ, ബർഗ്ലർ. ആ പിന്നെ നമ്മുടെ വേണ്ട എന്താ, അപ്സ്റ്റാർട്ട്. പെട്ടെന്ന് ഇപ്പം ഞാൻ പറയാം, ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ കോഡ് എന്താ പറഞ്ഞേ, ഞാൻ ഈ ക്ലാസ്സിൽ കോഡൊന്നും പറയാത്ത എന്താണെന്നറിയോ, കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞതായതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ അത് പഠിച്ചതല്ലേ, അപ്പോൾ നമുക്ക് ഇത് ചെയ്യാമെന്നുള്ള രീതിയിലാണൊന്നും പറയാതെ പെട്ടെന്ന് സ്റ്റാർട്ടായിട്ട് ഓടിപ്പോണ പോലെ, ഡള്ളായിട്ടിരുന്നിട്ട് പെട്ടെന്ന് സ്റ്റാർട്ടായിട്ട് ഓടിപ്പോണ പോലെ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എന്താണ് പുതുപ്പണക്കാരൻ. അടുത്ത അമച്വർ, അമച്വർ നാടകങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ. അപ്പോൾ ചില ആളുകൾ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, ക്രേസാണ് അവർക്ക്. ഇപ്പോൾ ചിലർക്ക് പഠിപ്പിക്കാൻ ക്രേസാണ്, അപ്പോൾ എന്താ പൈസയ്ക്ക് വേണ്ടിയില്ല, ഫ്രീ ആയിട്ടൊക്കെ പഠിപ്പിക്കും. ഇപ്പോൾ എനിക്ക് പഠിപ്പിക്കുന്നത് ഭയങ്കര ക്രേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ അങ്ങനെ നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം കാശൊന്നും വാങ്ങാതെ ഒരു സർവീസ് പോലെ അല്ലെങ്കിൽ ഒരു ക്രേസ് ആയിട്ട് ചെയ്യുന്നതിനാണ് അമച്വർ എന്ന് പറയുക. അപ്പോൾ അതിനെന്താ തൊഴിൽ ഒരു വിനോദമായി കാണുന്നവർ. ഇപ്പോൾ ചിലർ നാടകത്തിലൊക്കെ അഭിനയിക്കാൻ പോകും, ഫിലിമിലൊക്കെ. അപ്പോൾ എന്താ പൈസയൊന്നും വാങ്ങുന്നില്ല, അവരുടെ ഒരു ക്രേസ്, അവർക്കൊരു സംതൃപ്തി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന. അപ്പോൾ അതിനെന്താണ് തൊഴിൽ ഒരു വിനോദമായി കാണുന്നവർക്കാണ് എന്ത് പറയുക, അമച്വർ എന്ന് പറയുക. ഓക്കെ, അടുത്തത് സ്റ്റോയിക്. സ്റ്റോയിക് എന്താ, ഇങ്ങനൊരു ഭാവമില്ലേ, അത് ഏതോ ഒരു ഫിലിമിൽ നമ്മളുടെ ഇന്നസെൻ്റ് ഇരിക്കില്ല, ഇതിനെ ഇങ്ങനെ ഒരു പ്രത്യേക ഭാവം. എന്താ എന്താ, പ്രത്യേകിച്ച് മുഖത്ത് യാതൊരു വിധ ഭാവഭേദങ്ങളും ഇല്ല എന്ന് വെച്ചാൽ എന്താ, ഭയങ്കര ദേഷ്യം വന്നാൽ പ്രകടിപ്പിക്കാതിരിക്കുക, ഭയങ്കര സങ്കടം വന്നാൽ കരയാതിരിക്കുക. എന്താ സ്റ്റോയിക്, സ്ഥായിയായ ഭാവം, പ്രത്യേകിച്ച് ഒരു വികാരവും ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് എന്താ സ്റ്റോയിക്. എന്താ സ്റ്റോപ്പായിട്ടിരിക്കുന്ന പോലെ ഇങ്ങനെ യാതൊരു വികാരവും ഇല്ലാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് എന്താ പറയുക, സ്റ്റോയിക് എന്ന് പറയാം.
അപ്പോൾ ദുർഘട സാഹചര്യങ്ങൾ വികാരങ്ങളൊന്നും പ്രകടിപ്പിക്കില്ല അല്ലെങ്കിൽ അങ്ങനെ പ്രകടിപ്പിക്കുന്നില്ല എന്നൊക്കെ തീരുമാനിച്ചവരെയാണ് നമ്മൾ എന്താ പറയുക സ്റ്റോയിക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് കാശാവുന്നവനെ നമ്മൾ എന്താ പഠിച്ചേ അപ്സ്റ്റാർട്ട്. ഓക്കെ, അടുത്തത് ഇഫ് യുവർ ഫ്രണ്ട്സ് ഹെയ്റ്റ്സ് വുമൺ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വുമണിനെ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അവനെ എന്ത് പറയും? നമ്മുടെ ഒരു ഫ്രണ്ടിന് സ്ത്രീകളെ ഇഷ്ടമല്ല അല്ലേ, സ്ത്രീ വിദ്വേഷിക്ക് നമ്മൾ എന്താണ് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്, മിസോഗൈനിസ്റ്റ് കേട്ടോ, മിസോഗൈനിസ്റ്റ്. അപ്പോൾ കൂടുതൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പോയി പഠിക്കണം കേട്ടോ. അപ്പോൾ ഇനി ബാക്കി ഒന്ന് നോക്കിയേ, മിസോഗമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവനെ മിസോഗമിസ്റ്റ് എന്ന് പറയും, മാരേജ് ഇല്ലാത്തവനെ ഗമിസ്റ്റ് എന്ന് പറയും, അപ്പോൾ വിവാഹ വിദ്വേഷി. അടുത്ത മിസോ മോണോഗമിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഓ, ഒരെണ്ണം മതി, ഒരു ഭാര്യയൊക്കെ മതി അല്ലേ, അപ്പോൾ അതാണ് ഏകപതി, അല്ലെങ്കിൽ ഒരു ഭർത്താവ് മതി, അപ്പോൾ അതാണ് മിസോഗമിസ്റ്റ്, ഏകപതി കേട്ടോ. അടുത്തത് മിസാൻത്രോപ്പ്, ഓൾറെഡി പഠിച്ചു മനുഷ്യ വിദ്വേഷി. അടുത്ത മിസോഗൈനിസ്റ്റ്, അപ്പോൾ എന്താ ഗൈനീഷ്യമുള്ളതെന്നൊക്കെ പറഞ്ഞ ഒരു കോഡ് പറഞ്ഞു അല്ലേ, ഗൈനീഷ്യമുള്ളത്. അപ്പോൾ സ്ത്രീ വിദ്വേഷി കേട്ടോ. അപ്പോൾ ഉമ്മണിനെ ഇഷ്ടമല്ലാത്തവരെ നമ്മൾ എന്താ പറയുക, മിസോഗൈനിസ്റ്റ് എന്ന് പറയും കേട്ടോ, മിസോഗൈനിസ്റ്റ്. അടുത്തത് ഡ്രൈഡ് ഫുഡ് എന്ന് വെച്ചാൽ ഉണങ്ങിയ ഭക്ഷണം എന്ന് വെച്ചാൽ ഈ മൃഗങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഡ്രൈഡ് ഫുഡ് ഹേ എക്സെട്ര ഫോർ ഹോസസ് ആൻഡ് ഫാം ആനിമൽസ്. അപ്പോൾ ഫാം ആനിമൽസിന് കൊടുക്കാൻ നമ്മളിങ്ങനെ ഉണക്കി വയ്ക്കുന്ന ഫുഡിൻ്റെ പേരെന്താണ്? എന്താണ് ഉത്തരം പറഞ്ഞത്? ഫോഡറാണ് കേട്ടോ, ഫോഡർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ, ഇനി ബാക്കി ഉത്തരങ്ങളൊക്കെ ഓപ്ഷൻ്റെ ഉത്തരം നോക്കാം. ഫോഡർ എന്ന് വെച്ചാൽ എന്താ, ഉണക്കി വെക്കുന്ന കാലിത്തീറ്റ അല്ലെ, വൈക്കോലൊക്കെ അത് പറയാം. ഫ്രീക്കൻ എന്താ, ഓ എന്താ ഒരു ഫ്രീക്കൻ എന്ന് പറയില്ലേ, ഫ്രീക്കൻ എന്താ നമ്മൾ സാധാരണ കാണിക്കുന്ന പോലെ അല്ലാതെ വ്യത്യസ്ത രീതി. ഇപ്പം മുടിയൊക്കെ ഇങ്ങനെ വളർത്തി പ്രാന്തനെ പോലെ നടക്കുക, പിന്നെന്താ എല്ലാവരും നടക്കുന്ന പോലെ അല്ലാതെ ഇപ്പം നമ്മളെന്താ കീറാത്ത ജീൻസൊക്കെ ഇടുമ്പോൾ അവരെന്താ കുറച്ച് കീറി പറഞ്ഞ ജീൻസൊക്കെ ഇടുക, എന്താ വ്യത്യസ്തമായി ജീവിക്കുക. അപ്പോൾ അവന്മാരെ നമ്മൾ എന്താ പറയുക, ഇപ്പം എല്ലാവരും പറയും ഫ്രീക്കനാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓ നോർമലായിട്ടുള്ള മനുഷ്യൻ കാണിക്കുന്ന പോലെ അല്ല, കുറച്ച് വ്യത്യസ്തമായിട്ട് കാണിക്കുന്നത്. അപ്പോഴാണ് ഫ്രീക്ക് എന്ന് പറയുന്നത് എന്താണ്, അസാധാരണവും വിചിത്രവുമായ രീതിയിൽ ജീവിക്കുന്നവർക്കാണ് നമ്മൾ എന്താ പറയുക ഫ്രീക്കൻ എന്ന് പറയുക അല്ലേ. അയ്യോ സ്പീഡ് കൂടിപ്പോയാ, സോറി കേട്ടോ, ഞാൻ അറിയാണ്ട് കൂടിപ്പോയതാണേ. അപ്പോൾ ഫ്രീക്കൻ അറിയാലോ, ഫോർഡർ കാലത്ത് സ്പീഡ് കൂടുമ്പോൾ പറയണേ, ഞാൻ അറിയാതെ കൂടിപ്പോണാണ് കേട്ടോ. അപ്പോൾ ഫ്രീക്കൻ അറിയാലോ, അപ്പോൾ എന്താണ് നമ്മൾ ജീവിക്കുന്ന പോലെ അല്ലാതെ ഒരു വ്യത്യസ്ത വെറൈറ്റി ജീവിതം നയിക്കുന്നവരെ നമ്മൾ ഫ്രീക്കൻ എന്ന് പറയും അല്ലേ, ഫ്രീക്കൻ എന്നാണ് പറയുക. പിന്നെ നമ്മൾ മലയാളി വൽക്കരിച്ച് ഫ്രീക്കൻ എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ഫ്ലോറ, ബയോളജി ക്ലാസ്സിൽ പഠിച്ചു, വാട്ട് ഈസ് ദ ഫ്ലോറ ആൻഡ് ഫ്യൂണ, എന്താണ് ഫ്ലോറയും ഫ്യൂണയും. അപ്പോൾ ഫ്ലോറ ആൻഡ് ഫ്യൂണ എന്ന് വെച്ചാൽ സസ്യജാലത്തെയും മൃഗജാലത്തെയും അല്ലേ, അല്ല ജന്തുവർഗത്തെയും ഒരുമിച്ച് പറയുന്നതാണ് ഫ്ലോറ ആൻഡ് ഫ്യൂന. ബയോളജിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫ്യൂന എന്ന് പറയുന്നത് എന്താണ്? ഡാഷ് എന്താണ്? ജന്തുവർഗത്തെ പറ്റി പറയുന്നതാണ് ഫ്യൂന. അപ്പോൾ ഈ ഫ്ലോറയും ഫ്യൂനയും കൂടെ നമ്മുടെ ബയോളജിയിൽ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ കുറേ പേർക്ക് തെറ്റിപ്പോവും, അയ്യോ ഫ്ലോറ സസ്യമാണോ അത് ജന്തുവാണോ, ഫ്ലവർ ഉണ്ടാകുന്ന ആർക്കാ? സസ്യത്തിന്. അപ്പോൾ ഫ്ലവറിലെ ഫ്ലോറ, ഫ്ലവർ വെച്ച് ആലോചിക്കാം, ഫ്ലവർ ഉള്ളത് സസ്യത്തിനാണെന്നുള്ള രീതിയിൽ ഫ്ലോറ സസ്യവർഗമാണെന്നും, പിന്നെ ഫ്ലവർ ഉണ്ടാകാത്ത ആൾക്ക് എന്ത് പറയും? ആ ഓക്കെ, എഴുതിക്കോ എഴുതിക്കോ എഴുതിക്കോ. ഫ്ലവർ ഉണ്ടാകാത്ത ആളുകൾക്ക് എന്ത് പറയും? ഫ്യൂന. അപ്പോൾ ഫ്ലോറയും ഫ്യൂനയും സസ്യവർഗവും ജന്തുവർഗവുമാണെന്ന് അറിയാമെങ്കിൽ ഫ്ലോറ സസ്യമാണ്, മറ്റത് ജന്തുവാണെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ബയോളജിയിലും ആപ്ലിക്കബിൾ ആണ് കേട്ടോ ക്വസ്റ്റ്യൻ. അടുത്തത് ദ മർഡർ ഓഫ് ആൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഫോർ പൊളിറ്റിക്കൽ റീസൺ. പൊളിറ്റിക്കൽ എന്താണ്? പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായ റീസൺ, കാരണം. അപ്പോൾ ഒരാളെ മർഡർ എന്താണ്? കൊല്ലുക. ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണെ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ രാഷ്ട്രീയപരമായ കാരണം മൂലം കൊല്ലുന്നതിന് നമ്മൾ പറയുന്ന പേരെന്താ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇന്ദിരാഗാന്ധി അസാസിനേഷൻ, രാജീവ് ഗാന്ധി അസാസിനേഷൻ. അപ്പോൾ എന്താ, ഒരു രാഷ്ട്രീയപരമായ കാരണം മൂലം ഒരു പൊളിറ്റിക്കൽ നേതാവിനെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ നേതാവിനെ കൊല്ലുന്നതിന് നമ്മൾ പറയുന്ന പേരാണോ? ഓപ്ഷൻ ഡി, അസാസിനേഷൻ. അസാസിനേഷൻ, രാഷ്ട്രീയ കൊലപാതകം. ഇനി ബാക്കി ഓപ്ഷൻ പഠിക്കാം. രജിസൈഡ്, രാജാവിനെ കൊല്ലുന്നത് രജിസൈഡ്. ഹോമിസൈഡ്, ഹോമോസാപ്പിയൻസിനെ കൊല്ലുന്നത് ഹോമിസൈഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ എന്താണ് നരഘാതകൻ. പാട്രസൈഡ്, പിതാവിനെ കൊല്ലുന്നത് പിതൃഹന്താവ് അല്ലേ, പിതാവിനെ കൊല്ലുന്നവൻ. അസാസിനേഷൻ എന്താ? കൊലപാതകം അല്ലേ, രാഷ്ട്രീയ കൊലപാതകം എന്നും പറയാം. അപ്പോൾ മർഡർ ഓഫ് ആൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഫോർ പൊളിറ്റിക്കൽ റീസൺ ഇസ് കോൾഡ് അസാസിനേഷൻ. നെക്സ്റ്റ് വൺ, വാട്ട്സ് എ പേഴ്സൺ കോൾഡ് വെൻ ഹീസ് റിക്കവറിംഗ് ഫ്രം ഇൽനെസ്. ഇപ്പോൾ ചിലർ ക്യാൻസറൊക്കെ ഉണ്ടായിരുന്നു, രണ്ട് മൂന്ന് കീമോയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്താ അതിൽ നിന്ന് റിക്കവറായി, അവരുടെ അൺകൺട്രോൾഡ് സെൽ ഗ്രോത്ത് ഒക്കെ കുറഞ്ഞ് അഥവാ ക്യാൻസറിൽ നിന്ന് വിമുക്തി നേടിക്കൊണ്ട് ഇങ്ങനെ വരും അല്ലേ.
അവസ്ഥയിൽ അവർക്ക് പറയുന്ന പേരെന്താണ്, അല്ലെങ്കിൽ ഒരാള് അവന്റെ അസുഖത്തിൽ നിന്ന് മോചിതനായിക്കൊണ്ടിരിക്കുമ്പോൾ അവനെ പറയുന്ന പേരെന്താണ്? കൺവാലസന്റ്. എന്താണ് കൺവാലസന്റ്? ആകെ വലിഞ്ഞ് എത്തിയായിരിക്കും അല്ലെ അപ്പൊ ഇരിക്കുക, ആകെ വലിഞ്ഞ് എത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ കൺവാലസന്റ് എന്ന് ഒരു ട്രിക്ക് പറഞ്ഞു തന്നെ കേട്ടോ. കൺവാലസന്റ് എന്ന് വെച്ചാൽ എന്താണ്? നിലവിൽ ഒരു അസുഖത്തിൽ നിന്ന് മുക്തനാകുന്ന അവസ്ഥയ്ക്കാണ് കൺവാലസന്റ് എന്ന് പറയാം. ഇനി നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കാം. ഇഗ്നോറമസ് എന്താണ്? ഇഗ്നോറൻസ് എന്താ? അറിവില്ലാത്തത് അല്ലേ. അപ്പൊ ഇഗ്നോറമസ് എന്താ? ഒന്നും അറിഞ്ഞുകൂടാത്തവൻ. അപ്പൊ ഇഗ്നോറൻസുമായിട്ട് ലിങ്ക് ചെയ്യുക. ഇഗ്നോറൻസ് അല്ലെ, ഇഗ്നോറൻസ്. ഓക്കെ, ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് അല്ലെ. ഇഗ്നോറൻസ് അറിവില്ലായ്മ. അപ്പൊ അതുമായിട്ട് ലിങ്ക് ചെയ്യുക കേട്ടോ, ഇഗ്നോറമസ്, ഒന്നും അറിഞ്ഞുകൂടാത്തവൻ. പിന്നെ കൺവാലസന്റ് എന്താ? രോഗമുക്തനായിക്കൊണ്ടിരിക്കുന്ന. അപ്പൊ എന്താ? ആകെ വലിഞ്ഞെത്തിയ. ഇത് PSC എപ്പോഴും ചോദിക്കും കേട്ടോ. അപ്പൊ കൺവാലസന്റ് കിട്ടാൻ വേണ്ടിയിട്ടാ കേട്ടോ പറഞ്ഞേ. ആകെ വലിഞ്ഞെത്തിയിരിക്കും അല്ലേ ആ അവസ്ഥയിൽ. ഇപ്പൊ കൺവാലസന്റ് ഓർക്കുക. പിന്നെ എപ്പിഡമിക്, നമ്മുടെ ഈ കൊറോണ എന്താ ഒരു എപ്പിഡമിക് ഡിസീസ് ആയിട്ട് പ്രഖ്യാപിച്ചില്ലേ? എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പടർന്നു പിടിക്കുക അല്ലേ. അപ്പൊ എന്താണ്? മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചു അല്ലേ. എപ്പിഡമിക്, സമൂഹത്തിൽ പടർന്നു പിടിക്കുക, എന്താണ് എപ്പിഡമിക് ഡിസീസ്. ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ആരും പുറത്തിറങ്ങി ഒന്നും നടക്കരുത്. എന്താണ്? വൈറസ് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്നതാണ്. വൈറസിന് സ്വന്തമായിട്ട് ജീനോമൊന്നുമില്ല. അപ്പൊ നമ്മളുടെ ജനറ്റിക്കൽ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് പെട്ടെന്ന് എന്താ എണ്ണം പെരുകുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല ക്ലാസ്സിൽ. അപ്പോൾ മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കുക, ക്ലാസ് കേൾക്കുക, വീട്ടിൽ ഇരുന്ന് നോട്ടൊക്കെ എഴുതി ക്ലാസ് കേട്ട് പഠിക്കുക കേട്ടോ. നമ്മൾ വെറുതെ എൻ്റെ എപ്പിഡമിക് ഡിസീസിനെ അങ്ങ് പരത്താൻ നിൽക്കണ്ട. എന്താണ് എപ്പിഡമിക്? മഹാമാരി. അറഗൻറ്റ്. ഓ, എന്തൊരു അറഗൻ്റാണ് മനുഷ്യൻ. എന്താണ്? അഹങ്കാരി അല്ലേ. അതാണ്. അപ്പോൾ റിക്കവറിങ് ഫ്രം ഇൽനെസ്സിന് എന്താ പറയുക? കൺവാലസൻ. അടുത്തത് എ ഡോക്ടർ ഹു ട്രീറ്റ്സ് മെൻ്റൽ ഡിസീസ്. അപ്പോൾ എന്താ മെൻ്റൽ ഡിസീസിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് എന്താ പറയുക? സൈക്യാട്രിസ്റ്റ് എന്നല്ലേ പറയാ. സൈക്യാട്രിസ്റ്റ്, ഓപ്ഷൻ സി, സൈക്യാട്രിസ്റ്റ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഫേറ്റലിസ്റ്റ്. ഫെയ്റ്റ് എന്താണ്? വിധി. ഫെയ്റ്റലിസ്റ്റ് എന്താണ്? വിധി വിശ്വാസി. വിധിയിൽ വിശ്വസിക്കുന്നവനെയാണ് വിധി വിശ്വാസി എന്ന് പറയാം. സൈക്കോളജിസ്റ്റ് മനഃശാസ്ത്രജ്ഞൻ. സൈക്യാട്രിസ്റ്റ് മനോരോഗ ചികിത്സകൻ കേട്ടോ. മനോരോഗ ചികിത്സകനാണ് സൈക്യാട്രിസ്റ്റ് കേട്ടോ, സൈക്യാട്രിസ്റ്റ്. അടുത്തത് ഡെർമറ്റോളജിസ്റ്റ് ത്വക്ക് രോഗ വിദഗ്ധൻ കേട്ടോ. ത്വക്ക് രോഗ വിദഗ്ധനാണ്, ത്വക്ക് രോഗ വിദഗ്ധൻ. അടുത്തത് എ ഡോക്ടർ ഹു ട്രീറ്റ്സ് മെൻ്റൽ ഡിസീസ് എന്താണ്? സൈക്യാട്രിസ്റ്റിനെ കാണുന്നു എന്നല്ലേ നമ്മൾ പറയുക, സൈക്യാട്രിസ്റ്റ് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, നോട്ട്സൊക്കെ എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലിയർ ആണോ എല്ലാവർക്കും? മനസ്സിലായോ? നാല് ഓപ്ഷനും ഉത്തരവും എങ്ങനെ വന്നു എല്ലാം കിട്ടിയോ? ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ പ്ലസ്സിൽ ക്ലാസ് എടുക്കുന്നുണ്ട് നമ്മുടെ അൺഅക്കാദമിയിൽ. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് അൺഅക്കാദമിയിലെ ക്ലാസ്സുകളൊക്കെ 10% റിഡക്ഷനിൽ വാങ്ങാനായിട്ട് എനിക്ക് റെഫറൽ കോഡുണ്ട്, ഫ്രണ്ട്ലി PSC 3188. അപ്പോൾ അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 10% റിഡക്ഷനിൽ വാങ്ങാം. പിന്നെ പോരാഞ്ഞിട്ട് മലയാളം ക്ലാസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക. മലയാളം ഞാൻ എടുക്കുന്നുണ്ട്, LDCക്കും SAക്കും എല്ലാത്തിനും യൂസ്ഫുള്ളായ മലയാളം ക്ലാസ്സുകൾ ഇപ്പോൾ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സയൻസ് ക്ലാസ്സുകൾ SAക്ക് വേണ്ടിയിട്ട് ഡിഗ്രി ലെവൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടാൽ അല്ലേ, ഞാൻ മാത്രമല്ല ഇഷ്ടം പോലെ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആരുടെ ക്ലാസ് കാണാനാണെങ്കിലും പ്ലസ് വാങ്ങണമെങ്കിൽ എന്താ നമുക്ക് ഫ്രണ്ട്ലി PSC 3188 ഉപയോഗിക്കാം. ഓക്കെ, വിട്ടോട്ടെ. അപ്പോൾ 10:30 പുതിയ ക്ലാസ് ഉണ്ട് കേട്ടോ. 10:30 അടുത്ത ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്, പ്രോവെർബ്സ്. അപ്പോൾ ഓക്കെ, ഈ ക്ലാസ് ക്ലിയർ ആണല്ലോ. ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഇത് എഴുതിയെടുത്താൽ മതി പോരെ, ഇത് എഴുതിയെടുത്താൽ മതി. പിന്നെ പ്ലസ്സിലാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് അൺഅക്കാദമി പ്ലസ്. അപ്പോൾ ശരി ഡിബിൻ, ബൈ ബൈ. ഓക്കെ, 10:30 വരണം കേട്ടോ, 10:30 അടുത്ത ക്ലാസ് തുടങ്ങും, ഇംഗ്ലീഷ് തന്നെ പ്രോവെർബ്സ്. അപ്പോൾ ശരി, അതുപോലെ ഫ്രണ്ട്ലി PSC 3188 റെഫറൽ കോഡ് യൂസ് ചെയ്യുക. പ്ലസ് കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ മറക്കാതിരിക്കുക. ഓക്കെ, ബൈ. ഓക്കെ.